കുറച്ചു നാൾ മുൻപ് തന്റെ പതിവ് വാർത്താ സമ്മേളനത്തിൽ ബിജെപിയും സിപിഎമ്മുമായി ഈ സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിൽ ഒരു ഒത്തുകളി ഉണ്ടല്ലോ എന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷവും ആരോപണം ഉന്നയിക്കുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി ഒരു മൗനമായിരുന്നു മറുപടി അർഹിക്കാത്തതുകൊണ്ടാണ് അതിനെ ഉത്തരം നൽകാത്തത് എന്ന് പിണറായി പറഞ്ഞു കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായുള്ള ഒരു ആരോപണം ഉന്നയിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും മുഖ്യമന്ത്രിയുടെ മറുപടി ഒരു മൗനം തന്നെയായിരുന്നു അതിന്റെ തുടർച്ചയായി അദ്ദേഹം പറഞ്ഞു ഇനി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു വാർത്തയാകുമല്ലോ അങ്ങനെ തന്നെ ആയിക്കോട്ടെ പക്ഷേ പിന്നെയും സുരേന്ദ്രന്റെ ആരോപണത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ചോദ്യം ഉയർന്നപ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സുരേന്ദ്രൻ പറയുന്ന ആരോപണങ്ങളെ അതേപടി ഏറ്റുവാങ്ങിക്കൊണ്ടുവന്ന് സുരേന്ദ്രന്റെ മൈക്കായി മാറുന്ന മാധ്യമങ്ങളെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കാൻ പിണറായി വിജയൻ ആ വാർത്താ സമ്മേളനത്തിൽ സമയം കണ്ടെത്തുകയും ചെയ്തു മാധ്യമപ്രവർത്തകർ പിന്നീട് മറ്റു ചോദ്യങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ അങ്ങ് വിട്ടിട്ട് പോവുകയാണോ എന്ന് ചോദിച്ച് അതിന്മേൽ പിന്നെയും മറുപടി പറയാനും സുരേന്ദ്രനെതിരെ കടുത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കാനുമൊക്കെ മുഖ്യമന്ത്രി അതിൻ്റെ തുടർച്ചയായി സമയം കണ്ടെത്തി എന്നുള്ളതാണ് രണ്ടു കാര്യങ്ങളാണ് ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ ഈ രണ്ട് വാർത്താ സമ്മേളനങ്ങൾ അന്നും മൗനം പാലിച്ച വാർത്താ സമ്മേളനവും കഴിഞ്ഞ ദിവസം സുരേന്ദ്രന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വാചാലനായി നടത്തിയ ആ വാർത്താ സമ്മേളനവും ഇതിനെ രണ്ടിനെയും നാം താരതമ്യം ചെയ്യേണ്ടതുണ്ട് രണ്ടിടങ്ങളിലും മുഖ്യമന്ത്രി ചോദ്യങ്ങൾക്ക് തുടക്കത്തിൽ മൗനം പാലിക്കുക തന്നെയായിരുന്നു ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് അന്ന് മറുപടി അർഹിക്കാത്ത ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച ആ ചോദ്യം ചോദിച്ചപ്പോൾ അതിലേക്ക് ആഴത്തിൽ കടന്നു പോകാനും വിശദമായി മറുപടി പറയാനും പിണറായി വിജയൻ തയ്യാറാവുകയും ചെയ്തു ആ മറുപടി മോശമായി പോയി എന്നുള്ള വിമർശനം ഇപ്പോൾ ഉയരുന്നുണ്ട് അവിടെയാണ് പ്രശ്നം ബിജെപിയും സിപിഎമ്മും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഉന്നയിച്ച അതേ മാധ്യമ സമൂഹം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ബിജെപി നേതാവ് ഉന്നയിച്ച ആരോപണത്തിന്റെ വിശദാംശങ്ങളും മുഖ്യമന്ത്രിയോട് തേടുകയാണ് യഥാർത്ഥത്തിൽ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അത് പ്രതിപക്ഷ നേതാവായിക്കൊള്ളട്ടെ കെ പി സി സി പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിക്കൊള്ളട്ടെ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിക്കൊള്ളട്ടെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിക്കൊള്ളട്ടെ ആ ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ മാത്രമാകണം അതിനോട് ആരോപണ വിധേയനായ വ്യക്തികളോട് നമ്മൾ യഥാർത്ഥത്തിൽ വിശദീകരണം ചോദിക്കേണ്ടത് മാധ്യമപ്രവർത്തകർക്ക് തന്നെ ഉറപ്പില്ലാത്ത ഒരു വിഷയത്തിൽ മാധ്യമപ്രവർത്തകരുടെ കൃത്യമായിട്ടുള്ള ചോദ്യത്തിന് വിശദീകരണം നൽകാൻ സാധിക്കാതെ പോകുന്നവരുടെ ആരോപണത്തിൽ പിന്നീട് വന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളോടൊക്കെ ആ ചോദ്യത്തിനുള്ള വിശദീകരണം തേടുക എന്നത് അല്പം കടന്ന കൈയാണ് അത് മാധ്യമധർമ്മമോ മാധ്യമപ്രവർത്തനത്തിൻ്റെ എത്തിക്സ് പാലിക്കുന്ന നടപടിയോ ആയി കാണാനും സാധിക്കുകയില്ല ഇപ്പോൾ സിപിഎമ്മും ബിജെപിയും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള ചോദ്യം ഒരിടത്ത് നിൽക്കുമ്പോൾ അതേ ബിജെപി സിപിഎമ്മിൻ്റെ സംസ്ഥാന നേതാവിനെതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇത്ര വലിയ ആരോപണം ഉന്നയിക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കാൻ പോകുമ്പോൾ തന്നെ ആലോചിക്കേണ്ടതായിരുന്നു അന്നു ഞങ്ങൾ ചോദിച്ചതും ഇന്നു ഞങ്ങൾ ചോദിക്കാൻ പോകുന്നതും ഒക്കെ തമ്മിൽ ഒരു വലിയ ആശയക്കുഴപ്പം ഉണ്ടാകില്ലേ എന്ന് ഏതായാലും പിണറായി വിജയൻ മാധ്യമങ്ങൾക്കെതിരെയും വെറും ആരോപണങ്ങൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ തൻ്റെ വാർത്താ സമ്മേളനത്തിലും നൽകിയത് തലക്കെട്ടുകൾ കൊണ്ട് തങ്ങളെ തോൽപ്പിക്കാനാകില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ പിണറായി വിജയൻ ചിലർ ഉന്നയിക്കുന്ന ഉണ്ടയില്ലാത്ത വെടികൾ വെറും ആരോപണങ്ങൾ ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള പദവിയിലിരുന്നുകൊണ്ട് സുരേന്ദ്രൻ ഉന്നയിക്കുന്ന ഓരോ ആരോപണത്തിനും അല്ലെങ്കിൽ ഓരോ വാക്കുകൾക്കും കൃത്യമായ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം സുരേന്ദ്രൻ മറന്നു പോകരുത് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്ന കാര്യം സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് അടിസ്ഥാനമായ തെളിവുകളും മുന്നോട്ട് വയ്ക്കാൻ സുരേന്ദ്രന് സാധിക്കണം വെറുതെ ഒരു ആരോപണം എറിഞ്ഞിട്ട് കൊടുക്കുക അതിന് മാധ്യമപ്രവർത്തകരെ കൊണ്ട് മുഖ്യമന്ത്രിയോട് മറുപടി ചോദിപ്പിക്കുക അങ്ങനെ മറുപടി പറയാനിരിക്കുന്ന ഒരാളല്ല മുഖ്യമന്ത്രി എന്നുള്ളത് കൃത്യമായി തന്നെ പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു അങ്ങനെ മറുപടി പറയേണ്ട ആളുമല്ല പിണറായി വിജയൻ അങ്ങനെ വഴിയെ പോകുന്ന ആളുകളൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ അതിനൊക്കെ മാധ്യമപ്രവർത്തകർ വന്ന് ചോദിക്കുമ്പോൾ മാധ്യമധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ് ഉത്തരം പറയൂ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടുന്ന ബാധ്യതയില്ല
അവിടെയാണ് മുഖ്യമന്ത്രിയെ പോലുള്ള സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾക്കും കൃത്യമായി ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. ഞങ്ങളുടെ ജോലിയാണ് ഇത് എന്ന് പറഞ്ഞു എന്തും ചോദിക്കാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ പിണറായി വിജയൻ കാട്ടുന്ന ഈ ജാഗ്രത കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല.